സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ പാഠമായ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിലെ മൂന്ന് വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്താണ് പഠിക്കുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത നാട്ടുരാജാക്കന്മാരെ കുറിച്ചും നാട്ടു സംഘടനകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പഴശ്ശിരാജയെ കുറിച്ചാണ്. അതായത് നമ്മുടെ കേരളത്തിൽ നിന്നും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത പ്രധാനപ്പെട്ട രണ്ട് നാട്ടുരാജാക്കന്മാർ ആരൊക്കെയാണ്? പഴശ്ശിരാജയെ കുറിച്ചും വേലുത്തമ്പി ദളവയെ കുറിച്ചുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് ആരെ കുറിച്ച് പഠിക്കാം? പഴശ്ശിരാജയെ കുറിച്ച് പഠിക്കാം. നമ്മുടെ മലബാറിലെ രാജാവായിരുന്നു ആരെന്ന് പറയുന്നത്? പഴശ്ശിരാജ. മലബാറിലെ നാട്ടുരാജാവായിരുന്ന ആര്? പഴശ്ശിരാജ. മലബാർ എവിടെ എവിടുത്തെയായിരുന്നു? മലബാറിലെ നാട്ടുരാജാവായിരുന്നു പഴശ്ശിരാജ. എന്ന് നോക്കിയേ, ഈ പ്രധാനപ്പെട്ട പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ദ ബ്രിട്ടീഷ് ലിഫ്റ്റഡ് പഴശ്ശിരാജ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം കോട്ടയം ഇൻ നോർത്ത് മലബാർ. അതായത് മലബാറിന്റെ പഴശ്ശിരാജയുടെ കീഴിലുണ്ടായിരുന്ന മലബാറിന്റെ നോർത്ത് സൈഡ് വടക്ക് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു കോട്ടയം. ഇന്നത്തെ കോട്ടയം ജില്ലയിൽ ആ കോട്ടയത്തിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുന്നത്. പണ്ട് കാലത്ത് നാട്ടുരാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്നു എന്തെന്ന് പറയുന്നത്? ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഓരോ കർഷകരെ നിന്ന് മറ്റു കച്ചവടക്കാരനൊക്കെ ടാക്സ് കളക്ട് ചെയ്യുന്ന ആരായിരുന്നു? നാട്ടുരാജാക്കന്മാരുടെ തൊഴിലായിരുന്നു. അങ്ങനെ നോർത്ത് മലബാറിലെ കോട്ടയത്തിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം പഴശ്ശിരാജയിൽ നിന്നും ആര് മാറ്റി? ബ്രിട്ടീഷുകാർ മാറ്റി. ബ്രിട്ടീഷ് ലിഫ്റ്റഡ് പഴശ്ശിരാജാസ് റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം കോട്ടയം ഇൻ നോർത്ത് മലബാർ. നോർത്ത് മലബാറിൽ നിന്നും പഴശ്ശിരാജയുടെ കയ്യിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ആര് മാറ്റി? നമ്മുടെ ബ്രിട്ടീഷുകാര് മാറ്റി. അതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനുള്ള ആരുടെ പ്രധാനപ്പെട്ട കാരണം? പഴശ്ശിരാജയുടെ കാരണം. അദ്ദേഹം ആർക്കെതിരെ സമരത്തിന് മുന്നിൽ വന്നു? ബ്രിട്ടീഷുകാർക്ക്. അങ്ങനെ അദ്ദേഹം നേരിട്ടൊരു യുദ്ധമായിരുന്നു നടത്തി. അല്ല, അദ്ദേഹം എങ്ങനെയുള്ള യുദ്ധമായിരുന്നു? അദ്ദേഹം നടത്തിയ യുദ്ധത്തെ വിളിക്കുന്ന പേരാണ് ഗറില്ല വാർ. എന്താണ് ഗറില്ല വാർ? ഗറില്ല വാർ എന്ന് വെച്ചാൽ ഒളിഞ്ഞിരുന്ന യുദ്ധം. എന്താണ് ഒളിയുദ്ധം എന്ന് പറയുന്നത്? അതായത് നേരിട്ട് പ്രത്യക്ഷപ്പെടാതെ ഒളിഞ്ഞിരുന്ന യുദ്ധം. അതായത് വയനാടിലെ കാടുകളിൽ ഇരുന്ന് ഫോറസ്റ്റാണ് ഹീലൻഡ് ഗറില്ല വാർ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് വയനാട്. വയനാടിലെ കാടുകളിൽ പാത്തിരുന്ന ഒളിയുദ്ധമായിരുന്നു ആരും നടത്തിയിരുന്നത്? നമ്മുടെ പഴശ്ശിരാജ. കാരണം എന്താണ്? ബ്രിട്ടീഷുകാരെയും അതിനൂതനമായ ടെക്നോളജീസ് ഒക്കെ കാണും, പെട്ടെന്ന് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും സാധിക്കുന്നില്ല. പഴശ്ശിരാജയ്ക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്തായിരുന്നു? ഒരു ഗറില്ല വാർ, ഒരു ഒളിയുദ്ധമായിരുന്നു നടത്തിയത്. എവിടെയായിരുന്നു ഇത്? വയനാട്ടിലെ കാടുകളിൽ ഇരുന്നു. നോക്കിയേ, അദ്ദേഹം സഹായിച്ച വ്യക്തികൾ ആരൊക്കെയാ? തലക്കൽ ചന്തു. ആരൊക്കെയാണ്? തലക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചനെ കുങ്കൻ, അത്തൻ ഗുരുക്കൾ. അതായത് പഴശ്ശിരാജയെ ഗറില്ല വാറിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ സഹായിച്ച ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ആരൊക്കെയാണ്? തലക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചന കുങ്കൻ, പിന്നെ ആരാണ്? അത്തൻ ഗുരുക്കൾ. പരീക്ഷയ്ക്ക് ഒരു മാർക്കിൽ ചോദിക്കും പഴശ്ശിരാജയെ സഹായിച്ച ലീഡേഴ്സ് ആരൊക്കെയാണ്? തലക്കൽ ചന്തു, ഇടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ, പിന്നെ ആരാണ്? കൈതേരി അമ്പു. ആ നാല് പേര് ആരൊക്കെയാണ്? കൈതേരി അമ്പു, ഇടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ, പിന്നെ ആരാണ്? തലക്കൽ ചന്തു. ഈ നാല് പേരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആരെ സഹായിച്ചത്? പഴശ്ശിരാജയെ സഹായിച്ചത്. അങ്ങനെ ആ യുദ്ധം എന്ത് ചെയ്തു? കുറെ നാൾ നീണ്ടു നിന്നെങ്കിലും ആരുടെ മരണത്തോടുകൂടി? പഴശ്ശിരാജയുടെ മരണത്തോടുകൂടി ഏത് റിവോൾട്ട്? പഴശ്ശി റിവോൾട്ട് എന്ത് ചെയ്യുന്നു? ഇല്ലാതെ ആവുന്നു. മനസ്സിലായോ? അത് കുറെ നാളുകൾ ശേഷം ബ്രിട്ടീഷുകാർ ആരെ പരാജയപ്പെടുത്തുന്നു? പഴശ്ശിരാജയെ പരാജയപ്പെടുന്നു. പഴശ്ശിരാജയെ പരാജയപ്പെടുത്തിന് ശേഷം അതെന്ത് ചെയ്യുന്നു? പിന്നീട് ആ യുദ്ധം നീണ്ടുപോയോ? ഇല്ല. അപ്പൊ എന്താണ് പഴശ്ശി റിവോൾട്ട് എന്ന് മനസ്സിലായോ? പ്രധാനപ്പെട്ട കാരണം ഒരു മാർക്കിൽ ചോദിച്ചാൽ എന്താണ്? ബ്രിട്ടീഷുകാര് നോർത്ത് മലബാറിലുള്ള കോട്ടയത്തിൽ നിന്നും പഴശ്ശിരാജയ്ക്ക് അവകാശമുണ്ടായിരുന്ന ടാക്സ് കളക്ഷൻ ആര് മാറ്റി? ബ്രിട്ടീഷുകാര് മാറ്റി. അതാണ് ആരെ പ്രകോപിച്ചത്? പഴശ്ശിരാജയെ പ്രകോപിപ്പിച്ചത്. പഴശ്ശിരാജ ഒരു ഗറില്ല വാർ, ഒളിയുദ്ധമാണ് നടത്തിയത്. വയനാട്ടിലെ കാടുകളിൽ ഇരുന്നായിരുന്നു നടത്തിയത്. അദ്ദേഹം സഹായിച്ച നേതാക്കന്മാര് തലക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൽ. പഴശ്ശിരാജയുടെ മരണത്തോട് കൂടി ആ റിപ്പോർട്ട് എന്ത് ചെയ്തു? അവസാനിക്കുന്നു. അതാണ് ഇവിടെ നടന്ന മലബാറിൽ നടന്നത്. ഇനി അടുത്തയാണ് ട്രാവങ്കൂരിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധം, പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു ഇത്. ആര് നടത്തുന്നത്? വേലുത്തമ്പി ദളവ എന്ന് പറയുന്ന അടുത്ത ദീപ. നോക്കിയേ, ദ ആന്റി ബ്രിട്ടീഷ് റിവോൾട്ട് ഇൻ ട്രാവങ്കൂർ വെയർ ലെഡ് ബൈ വേലുത്തമ്പി ദളവ. അതായത് ട്രാവങ്കൂർ, നമ്മുടെ ഇപ്പോഴത്തെ തിരുവിതാംകൂർ, നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടുന്ന പണ്ടത്തെ കാലത്ത് തിരുവിതാംകൂറിൽ ഈ ബ്രിട്ടീഷുകാർക്കുള്ള സമരം നടത്തിയ അവിടുത്തെ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവയായിരുന്നു. ആരായിരുന്നു? അവിടുത്തെ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവയായിരുന്നു ആർക്കെതിരെ സമരം നടത്തിയത്? ബ്രിട്ടീഷുകാർക്കെതിരെ ട്രാവങ്കൂർ, തിരുവിതാംകൂറിൽ പ്രധാനമായിട്ടും സമരം ചെയ്തു. ഇനി നോക്കി അദ്ദേഹം എന്തിനാ സമരം ചെയ്യാത്ത കാരണം അറിയണ്ടേ? The constant intervention of the company in the home affairs of Travancore hindered the smooth administration of Dalava. അതായത് നമ്മുടെ
ദളവയുണ്ട്. ദളവയുടെ ഭരണകാര്യം ഹോം അഫയേഴ്സ് എന്ന് വെച്ചാൽ അവിടുത്തെ ട്രാവം തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിനകത്തുള്ള ഭരണ സംവിധാനങ്ങളുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഭരണ സംവിധാനങ്ങളിലൊക്കെ ആരിടപെടാൻ തുടങ്ങി. കമ്പനി, കമ്പനി എന്ന് വെച്ചാൽ ആരാണ്, ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങി. അത് ആരുടെ ഭരണത്തെ ബാധിച്ചു, ആരുടെ സ്മൂത്ത് അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ആരുടെ ഭരണത്തെ, ദളവയുടെ ഭരണത്തെ ഏത് ബാധിച്ചു? ബ്രിട്ടീഷുകാർ അവരുടെ തിരുവിതാംകൂറിലെ അടിസ്ഥാന കാര്യങ്ങളിലും ആഭ്യന്തര കാര്യങ്ങളിലും ഒക്കെ ഇടപെടാൻ തുടങ്ങിയത് ആരുടെ ഭരണത്തെ ബാധിച്ചു? നമ്മുടെ ദളവയുടെ ഭരണത്തെ ബാധിച്ചു. ഇനി നോക്കിയേ, പാലിയപ്പച്ചൻ ദ മിനിസ്റ്റർ ഓഫ് കൊച്ചി എക്സ്റ്റെൻഡഡ് ഹിസ് അസിസ്റ്റൻസ് ടു ദളവ. അങ്ങനെ ഇദ്ദേഹം ആര് സമരം ചെയ്യുന്നത്, ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ തുടങ്ങിയത് അറിഞ്ഞ് കൊച്ചിയിലെ ദിവാനായിരുന്ന മിനിസ്റ്റർ ആയിരുന്ന ആര്, പാലിയപ്പച്ചൻ. ആരാണ് പാലിയത്തച്ഛൻ? ആർക്ക് വേണ്ട സഹായങ്ങൾ, ആർക്ക് വേണ്ട അസിസ്റ്റൻസ്, എന്താണ് അസിസ്റ്റൻസ്, സഹായങ്ങൾ, അതായത് നമ്മുടെ ദളവയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ആര് ചെയ്തു കൊടുത്തു? കൊച്ചിയിലെ ദിവാനായിരുന്ന പാലിയത്തച്ഛൻ ചെയ്തു കൊടുത്തു. മനസ്സിലായോ? അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, പാലിയത്തച്ഛൻ അല്ലെങ്കിൽ അവിടെ വേലുത്തമ്പി ദളവയെ സഹായിച്ച കൊച്ചിയിലെ മിനിസ്റ്ററുടെ പേര് ചോദിച്ചാൽ ആരാണ്? പാലിയത്തച്ഛൻ. LSS-നും USS പരീക്ഷയ്ക്കൊക്കെ എഴുതുന്ന ഓർത്ത് വെച്ചെങ്കിലും ആരാണ്? പാലിയത്തച്ഛനാണ്. ഇനി നോക്കിയേ, അങ്ങനെ സമരത്തിന് സഹായമോടെ കിട്ടിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? വെല്ലുത്തമ്പികൾ വെച്ചുകൊണ്ട് ശക്തി ആർജിക്കുന്നു. അങ്ങനെ 1809 അതാണ് 1809 വെല്ലുത്തമ്പിദളവ ഒരു പ്രൊക്ലമേഷൻ, എന്താണ്, ഒരു വിളംബരം. പ്രൊക്ലമേഷൻ എന്താണ് മക്കളെ? വിളംബരം. അതായത് ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നു. ആ വിളംബരത്തെ വിളിക്കുന്ന പേരാണ് കുണ്ടറ പ്രൊക്ലമേഷൻ. എന്താണ് കുണ്ടറ വിളംബരം? ലോക ചരിത്രത്തിൽ, കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളംബരമായിരുന്നു കുണ്ടറ പ്രൊക്ലമേഷൻ. ആരാ നടത്തിയത്? വേലുത്തമ്പി ദളവ. എന്താ നടത്തിയത്? 1809 വേലുത്തമ്പി ദളവ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിളംബരമായിരുന്നു ഏത്? കുണ്ടറ പ്രൊക്ലമേഷൻ. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്ന? ദളവ കാൾഡ് അപ്പോൺ ദ പീപ്പിൾ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അതായത് ദളവ ആ പ്രൊക്ലമേഷൻ, ആ വിളംബരത്തിലൂടെ ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഒത്തുകൂടണം. ആർക്കെതിരെ ഭരണം, ആർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി? ബ്രിട്ടീഷുകാർക്ക് അഗെയിൻസ്റ്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനായിട്ട് അവിടെ നാട്ടുകാരും എല്ലാവരും ഒത്തുകൂടണമെന്നും പറഞ്ഞ് ആര് നടത്തിയ? നമ്മുടെ വേലുത്തമ്പി ദളവ നടത്തിയ ഫേമസ് ഒരു പ്രൊക്ലമേഷൻ, ഒരു വിളംബരമായിരുന്നു ഏതെന്ന് പറയുന്നത്? കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കുണ്ടറ പ്രൊക്ലമേഷൻ, അപ്പൊ കുണ്ടറ പ്രൊക്ലമേഷൻ ഇത്രയേ ഉള്ളു. ട്രാവൻകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയ നേതാവ് അല്ലെങ്കിൽ ദിവാനായിരുന്നു ട്രാവൻകൂറിലെ ദിവാനായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. എന്തിനെതിരെയായ കാരണം എന്താണ്? അതായത് നമ്മുടെ ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ ഹോം അഫയേഴ്സ്, ആഭ്യന്തര കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ കമ്പനി ഇടപെടാൻ തുടങ്ങി. അത് ആരുടെ ഭരണത്തെ ബാധിച്ചു? ആരുടെ സ്മൂത്ത് അഡ്മിനിസ്ട്രേഷനെ ബാധിച്ചു? നമ്മുടെ ദളവയുടെ സ്മൂത്ത് അഡ്മിനിസ്ട്രേഷനെ ബാധിച്ചു. അങ്ങനെ എന്ത് ചെയ്യുന്നു അദ്ദേഹം? ആർക്കെതിരെ സമരത്തിനിറങ്ങുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറങ്ങുന്നു. ഇതറിഞ്ഞ് കൊച്ചിയിലെ മിനിസ്റ്റർ ആയിരുന്ന ആര്, പാലിയത്തച്ഛൻ, അദ്ദേഹത്തിന് വേണ്ട അസിസ്റ്റൻസ്, സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ 1809 വേലുത്തമ്പി ദളവ ഒരു ഫേമസ് പ്രൊക്ലമേഷൻ, ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നു. അതിനെ വിളിക്കുന്നവരാണ് കുണ്ടറ പ്രൊക്ലമേഷൻ എന്നാണ് 1809. അതുവഴി അദ്ദേഹം അവിടുത്തെ നാട് ജനങ്ങളെ എല്ലാം കാൾഡപ്പ് ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടിട്ട് എന്ത് പറയും? നമ്മൾ ആർക്കെതിരെ പോരാടണം, നമ്മളെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടണമെന്നും പറഞ്ഞ് നമ്മുടെ കുണ്ടറ പ്രൊക്ലമേഷൻ പ്രഖ്യാപിച്ചത് ആരാണ്, പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. എന്നാണ്? 1809 എന്നാണ്? 1809 ഓർത്ത് വെച്ചേക്ക്. 1809 പ്രത്യേകത എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കും, നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്കും അതുപോലെ USS പരീക്ഷയ്ക്ക് ചോദിക്കും. 1809 കേരള ചരിത്രത്തിൽ 1809 പ്രത്യേകത എന്താണ്? കുണ്ടറ പ്രൊക്ലമേഷനാണ്. ആരാണ് നടത്തിയത്? നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. ഇന്ന് പഠിച്ചത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ആരോഗ്യ പഴശ്ശിരാജയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ വേലുത്തമ്പി ദളവയെ കുറിച്ച് പറഞ്ഞു. പഴശ്ശിരാജ നയിച്ച റിവോൾട്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി റിവോൾട്ട് പ്രധാനപ്പെട്ട കാരണം. നോർത്ത് മലബാറിലുള്ള കോട്ടയത്തിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്ന ആര് വിലക്കി? ബ്രിട്ടീഷുകാർ വിലക്കി. അങ്ങനെ അദ്ദേഹം ഒരു യുദ്ധം ആരംഭിച്ചു. നേരിട്ടുള്ള യുദ്ധമായിരുന്നു, ഗറില്ല വാർ, ഒളി യുദ്ധമായിരുന്നു. ആ അതിന് എവിടെയായിരുന്നു? വയനാടിലെ ഫോറസ്റ്റുകളിൽ പാത്തിരുന്നായിരുന്നു. അദ്ദേഹത്തെ സഹായിച്ച ലീഡേഴ്സ് തലക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചനെ കുങ്കൻ, അത്തൻ ഗുരുക്കൾ. അങ്ങനെ ബ്രിട്ടീഷുകാർ അങ്ങനെ സമരം ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ പഴശ്ശിരാജയുടെ മരണത്തോടുകൂടി ആ സമരം എന്ത് ചെയ്യുന്നു? അവിടെ അവസാനിക്കുന്നു. ഇനി പിന്നീട് പഠിച്ചത് കുണ്ടറ പ്രൊക്ലമേഷനാണ്. കുണ്ടറ പ്രൊക്ലമേഷനെ കുറിച്ച് പറയുമ്പോൾ വേലുത്തമ്പി ദളവയായിരുന്നു ട്രാവൻകൂറിലെ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവയാണ് നയിച്ചത്. അവരുടെ സ്മൂത്ത് അഡ്മിനിസ്ട്രേഷൻ ആരിടപെട്ടു? ബ്രിട്ടീഷുകാർ ഇടപെട്ടതാണ് കാരണം. അദ്ദേഹത്തിനുള്ള സഹായങ്ങൾ പാലിയത്തച്ഛൻ ചെയ്തു കൊടുത്തു. അങ്ങനെ 1809 അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു, കുണ്ടറ പ്രൊക്ലമേഷൻ. അതുവഴി അവിടുത്തെ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ മുന്നോട്ട് വന്നു. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഗറില്ല വാർ, ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല വാർ നടത്തിയ കേരളത്തിലെ നാട്ടുരാജാവാരാണെന്ന് വെച്ചാൽ ആറ് പേര് എഴുതുമല്ലാവരും പഴശ്ശിരാജയുടെ പേര് എഴുതണം. അതുപോലെ പഴശ്ശിരാജ സഹായിച്ച വ്യക്തികൾ ആരൊക്കെയാണ്?
തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൽ, കൈതേരി അമ്പു, പിന്നെ ഇട ചെനക്കുങ്ങൽ, നാലുപേരെ പേര് തിരിഞ്ഞു പോകരുത്, ഓട് വണ്ണ ഔട്ടൊക്കെ ചോദിക്കും. അതുപോലെ പിന്നെ അതുപോലെ ട്രാവൻകൂറിൽ ഏത് ദിവാനാണ് ബ്രിട്ടീഷർക്കെതിരെ സമരത്തിന് മുന്നോട്ട് വന്നത്? വേലുത്തമ്പി ദളവയാണ്. അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി കൊച്ചിയിലെ മിനിസ്റ്റർ പാലിയത്തച്ഛനാണ്. അദ്ദേഹം പുറപ്പെടുവിച്ച പ്രൊക്ലമേഷൻ, കുണ്ടറ പ്രൊക്ലമേഷൻ, കേരള ചരിത്രത്തിൽ 1809 പ്രത്യേകത. കേരള ചരിത്രത്തിൽ 1809 പ്രത്യേകത എന്താണ്? കുണ്ടറ പ്രൊക്ലമേഷൻ നടത്തിയ വർഷമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇത് പഠിച്ചത്. ഇനി നമുക്ക് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാകാനുള്ള കാരണങ്ങളും അതിൽ പങ്കെടുത്ത വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതോടാകുമ്പോൾ ഈ പാഠഭാഗം തീരും. അപ്പൊ എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ക്ലാസ് 1-2 തവണ കാണുക, പറഞ്ഞ മൺമേടുകളൊക്കെ എഴുതി സൂക്ഷിക്കുക. USS പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പോർഷൻസുമായിട്ട് കണ്ടുമുട്ടാം. ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വീണ്ടും വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി.